എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അതിലൊരു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ ആണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക, നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. നമുക്ക് എല്ലാവർക്കും നിലവിൽ ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ടുകൾ യൂസ് ചെയ്തിട്ടും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പുതിയ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു 90% ആളുകൾക്കും ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നവരായിരിക്കും. ഏതായാലും ഞാനിവിടെ ഫസ്റ്റ് ഒരു ജിമെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മുതൽ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചാപ്റ്ററുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം അതിൽ ക്രിയേറ്റ് ജിമെയിൽ ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കുറച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റെഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഇപ്പം നിലവിലുള്ള മെയിൽ ഐ ഡികളൊക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ അടിയിലായിട്ട് ആഡ് അക്കൗണ്ട് ടു ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ചെക്കിംഗ് ഇൻഫോയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അടിയിലായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണോ അല്ലെങ്കിൽ ബിസിനസ്സിനാണോ നമുക്ക് ചോദിക്കേണ്ടത്. അതിൽ ഫോർ മൈ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഒരു ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ഒരു സെക്കൻഡ് നെയിമൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ ജെൻഡർ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചാനലിൻ്റെ നെയിമായിട്ട് മൈ ചാനൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മൈ ചാനൽ @gmail.com എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ഇൻഫോ ഇവിടെ കാണിക്കുന്നുണ്ട്. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കൊന്ന് ക്വിക്കായിട്ട് തന്നെ നോക്കാം. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ youtube.com എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് നിങ്ങൾ വരും. അപ്പം അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ ഉണ്ടാവും. ആ ഒരു ഇവിടെ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീണ്ടും നമ്മൾ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു പ്രൊഫൈൽ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ യുവർ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും കസ്റ്റമൈസ് ചാനൽ, അതുപോലെ തന്നെ മാനേജ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാം. നമ്മളിവിടെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് വീഡിയോ എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ കാണാം. അതിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കാണാൻ പറ്റും. ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ലേ ഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേ ഔട്ടൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരാം, ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു ചാനൽ ആർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഈ മൂന്ന് കാര്യങ്ങളും ഈ ഒരു ബ്രാൻഡ്
ബ്രാൻഡിങ്ങിൽ നിന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാൻ ഒരു ഡെമോ ആയിട്ട് കാണിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് 4 MB അതിൽ താഴെയുള്ള ഒരു സൈസുള്ള ഇമേജ് ആയിരിക്കണം നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ സെലക്ട് ചെയ്യേണ്ടത്, ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അതായത് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ശേഷം നമ്മുടെ ചാനൽ ആർട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ചാനൽ ആർട്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 6 MB അതിൽ താഴെ ആയിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസും കണ്ട് നമ്മുടെ ചാനൽ ആർട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അപ്പം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ചാനൽ ആർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഇവിടെ ആ ഒരു ചാനൽ ആർട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പം എൻ്റെ ഒരു മെയിൻ ചാനൽ, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ചാനൽ ആർട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഡൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്, കാരണം ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചാനൽ ആർട്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഇടത്തിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്ടർമാർക്കും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം, അതുപോലെ തന്നെ ചാനലിന് ഒരു ഹാൻഡിൽ നെയിം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ടൻറ്, അതൊരു ഡിസ്ക്രിപ്ഷനായിട്ട് ഇവിടെ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലിങ്കുകൾ ആഡ് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ, അതിൻ്റെയൊക്കെ ലിങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ, ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ഇതിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എങ്ങനെ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫയലുകൾ സെലക്ട് ചെയ്യാനും ഏതാണോ വീഡിയോ ആ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ സെലക്ട് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങളുടെ ഫയൽസിൽ പോയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടുന്ന് ചെയ്യാം. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടൊരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് വേണ്ട ടൈറ്റിൽ കൊടുക്കുക. ശേഷം നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കണ്ടൻറ്റ് അതിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്പ് റിവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ പ്ലേലിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ കണ്ടൻറ്റുകളെയൊക്കെ പ്ലേലിസ്റ്റായിട്ട് ഇവിടെ തരംതിരിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു മെയിൻ ഫീച്ചറാണ്. കിഡ്സിന് യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു ഏണിങ്സും കുറവായിരിക്കും. അതുപോലെ തന്നെ അത് കൂടുതലായിട്ടും അതിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ പോകുക കുട്ടികൾക്കായിരിക്കും. അതുപോലെ തന്നെ അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നോ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കാണാനായിട്ട് സാധിക്കും. അതിന് വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഇത് വേണ്ടിയിട്ടാകുമ്പം കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഏജ് റെസ്ട്രിക്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം 18+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തംബ്നെയിലിൻ്റെ ഭാഗത്താണ്, അവിടെ ഞാൻ ഒരു വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഇപ്പം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നുണ്ട്, എന്താ സംഭവിക്കുക എന്നുള്ള അറിയില്ല, നോക്കാം.
ഓക്കെ. അപ്പോൾ ഇവിടെ ഗെയിൻ ആക്സസ് ടു ദ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഫോൺ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് 1 of 2 എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഹൗ ഷുഡ് ഒരു വെരിഫിക്കേഷൻ കോഡ് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ കോൾ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. അതിൽ തന്നെ നോട്ടെ, അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് യുവർ കൺട്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി സെലക്ട് ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 6-digit വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അത് വന്നതിന് ശേഷം ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ബാക്ക് പോവുക. ഒന്നും കൂടെ നമ്മുടെ ആ ഒരു ഓപ്ഷനിലോട്ട് തന്നെ വരികയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ചാനൽ ഡാഷ് ബോർഡിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് വീഡിയോൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്ലോഡിംഗ് 12% ആയിട്ടുള്ളൂ, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഫസ്റ്റ് വീഡിയോൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ എന്താ പറയുക സെക്കൻഡുകളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തംബ്നെയിലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ ഒരു തംബ്നെയിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു തംബ്നെയിൽ വന്നിട്ടുണ്ട്. അതായത് എട്ടിക്കിട്ടലിൻ്റെ വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംബ്നെയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ഈ ബോക്സുകൾ തംബ്നെയിൽ ഇട്ടതിൻ്റെ അപ്പുറത്ത് 3 ബോക്സുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ വീഡിയോയിൽ നിന്ന് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 3 ഫോട്ടോകൾ കട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കും. അതായത് നമുക്ക് ആ ഒരു 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് തംബ്നെയിലുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞാൽ പറ്റുന്നല്ല, ഈ വീഡിയോ അപ്ലോഡ് ആകാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഇതിൻ്റെ അടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതായത് ഞാനിപ്പം ഒന്ന് വെർട്ടിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അടിയിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ അടുത്ത ഓപ്ഷനിലൂടെ വരും. അതായത് വീഡിയോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് വീഡിയോ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ മറ്റ് വീഡിയോകളുടെ ഈ ഒരു വീഡിയോൻ്റെ എൻഡ് സ്ക്രീനുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഓരോ വീഡിയോസ് തീരുന്ന സമയത്ത് ബാക്കിൽ ഏറ്റവും ലാസ്റ്റത്തേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ തന്നെ മറ്റ് വീഡിയോകളുടെ ഒരു ആഡ് ഒരു പരസ്യം നമ്മൾ കൊടുക്കുന്നത്, ആ ഒരു സംഭവം ഇവിടെ ചെയ്യാൻ പറ്റും. ആഡ് എൻഡ് സ്ക്രീൻ കൊടുക്കാം, അതുപോലെ തന്നെ ആഡ് കാർഡുകൾ കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ പറയൂലേ, നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ കൂടെ അത് ഇപ്പം മുകളിൽ ഒരു ഐ ബട്ടൺ വരും, അവിടെ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇത്. ആഡ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കാർഡുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഒരു ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിപ്പം ഇവിടെ നടന്നിട്ടില്ല, കാരണം വീഡിയോ അപ്ലോഡായി കഴിഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും നമ്മൾ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇതുപോലെ നമ്മുടെ ഒരു ഓവർവ്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വീഡിയോ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അതൊരു മിക്കവാറും അൺലിസ്റ്റഡ് ആക്കി ഇടുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ അൺലിസ്റ്റഡ് ആക്കി ഇട്ടാൽ ആ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് തന്നെ ആർക്കും പോകില്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേറെ ഉണ്ട്, എന്നാലും നമ്മൾ അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി ഇടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ എൻ്റെ ഞാനൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ അൺലിസ്റ്റഡ് ആക്കി ഇടും. അതിനുശേഷം നമ്മുടെ ഈ ഒരു തംബ്നെയിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ വർക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ പബ്ലിക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പബ്ലിക് ചെയ്യാറാണ് പതിവ്. ഏതായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺലിസ്റ്റഡ് ആക്കി ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുക. അതാകുമ്പം വീഡിയോ പബ്ലിക്കായി കഴിഞ്ഞാലും വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിടാനൊക്കെ പറ്റും. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം ഈ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയെന്ന് എനിക്കറിയാം. ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ലാഗായി എന്നുള്ളൂ. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടിയിൽ സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം.
ഓക്കെ, ഇപ്പം നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും അപ്ലോഡായി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീഡിയോ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും അപ്ലോഡായി കഴിഞ്ഞാൽ ഇത് അൺലിസ്റ്റഡായി കിടക്കും. ഇത് ആർക്കും പോകുന്നില്ല, ഇതിങ്ങനെ അൺലിസ്റ്റഡായി തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലോ കയറിയതിന് ശേഷം നമ്മൾ അവിടെ സെറ്റിങ്സിൽ അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് നമ്മളത് പബ്ലിക് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പം നമ്മളൊരു പുതിയ ചാനൽ ഉണ്ടാക്കി, അതുപോലെ തന്നെ അതിൽ പുതിയൊരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതായത് നിങ്ങളുടെ ഈ ഒരു ചാനൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം. അതായത് നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ചാനൽ. 4 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ വ്യൂസ് നോക്കുകയാണെങ്കിൽ 100, 150, 200 അല്ലെങ്കിൽ 50, 60 ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് വ്യൂസ് ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയണം, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടു, പിന്നീട് നിങ്ങളൊരു 10-20 ദിവസം നിങ്ങൾക്ക് വേറെ എന്തോ പ്രശ്നങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 1-2 മാസം വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് മിക്കവാറും ഇത് നോട്ടിഫിക്കേഷൻ പോകായിരിക്കും. ചിലപ്പം ഒരു വിധമൊന്നും നോട്ടിഫിക്കേഷൻ പോകാറില്ല, എന്നാൽ നോട്ടിഫിക്കേഷൻ പോയാൽ പോലും ആരും ഇത് ശ്രദ്ധിക്കില്ല. നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇത് സജസ്റ്റ് ചെയ്ത് പോകും. അപ്പം ഈ നോട്ടിഫിക്കേഷൻ്റെ പുറമെ അവരുടെ ഹോം സ്ക്രീനിൽ നിങ്ങളുടെ വീഡിയോസ് കാണുകയും അതുവഴി നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോകും. അതായത് നിങ്ങളൊരു 2 മാസം അല്ലെങ്കിൽ ഒരു 10-20 ദിവസം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സജഷൻ പോകാൻ സാധ്യത കുറവാണ്. നോട്ടിഫിക്കേഷൻ മാത്രമായിരിക്കും പോവുക, സജഷനിൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ റീച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് കൺസിസ്റ്റൻസി വേണം. വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ ഓരോന്നോ രണ്ടെണ്ണോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതൊരു കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചില വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് യൂട്യൂബിൽ കാണാറുണ്ട്, അതായത് ആൾ ഇങ്ങനെ ഇപ്പം ഞാൻ സംസാരിക്കും പോലെ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടാവും. ആ മ്യൂസിക് നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ഒപ്പമോ അല്ലെ അതിലധികമോ ഒക്കെ സൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ രണ്ട് സൗണ്ടും കൂടെ മിക്സായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ഒരു BGM കാരണം ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ പലപ്പോഴും പല വീഡിയോസും കാണുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അരോചകമായിട്ട് തോന്നി അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലക്കും കൂടെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. പിന്നെ ഇപ്പം നല്ല കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വെറൈറ്റി കണ്ടൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.